നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾക്കൊക്കെ വലിയൊരു ആരാധക വൃന്ദമുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഹിന്ദി പ്രസംഗങ്ങളാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ പേർക്ക് ഇഷ്ടം. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിൻ്റെ ഹിന്ദി പ്രസംഗങ്ങളിൽ മിക്കവാറുമൊക്കെ ചില കവിതാശകലങ്ങളോ ഇല്ലായെങ്കിൽ നർമ്മരസം തുളുമ്പുന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുക. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഹിന്ദി പ്രസംഗങ്ങൾക്കാണ് ആരാധകർ കൂടുതലുള്ളത്. തമിഴ്നാട്ടിലും കേരളത്തിലൊക്കെ അദ്ദേഹം എത്തുമ്പോൾ ഇംഗ്ലീഷിലാണ് പ്രസംഗിക്കാറുള്ളത്. ഇപ്പോൾ പറഞ്ഞു വരുന്ന അതല്ല, കഴിഞ്ഞ ദിവസം കൽക്കട്ടയിൽ ഒരു റാലിയിൽ നരേന്ദ്രമോദി സംസാരിക്കുകയുണ്ടായി. അവിടെ ഈ അടുത്ത കാലത്ത് വലിയ വിവാദമായ ഒരു സംഭവം, ഈ ജയ് ശ്രീരാം വിളിക്കുന്നത് മമതയ്ക്ക് വലിയ അലർജിയാണ്, അതുകൊണ്ട് തന്നെ മമത ഈ ജയ് ശ്രീരാം വിളികളോട് വളരെ രൂക്ഷമായ രീതിയിലാണ് പ്രതികരിക്കുന്നത്. ഇത് പറഞ്ഞാണ് പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗം ആരംഭിക്കുന്നത്. അവർ അതിൽ ചോദിക്കുന്നുണ്ട്, അതിൽ മോദി പ്രസംഗം തുടങ്ങുന്നത് തന്നെ ദീദി ഓ ദീദി എന്ന താളത്തിൽ നീട്ടി വിളിച്ചുകൊണ്ടാണ്. ഈ വിളിയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അവർ പ്രധാനമന്ത്രിക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്, കാരണം സ്ത്രീകളെ അവഹേളിക്കുന്ന രീതിയിലാണ് സംസാരിച്ചതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിനകത്ത് പ്രധാനമന്ത്രി അടുത്തതായി പറയുന്നുണ്ട്, ഈ ഇന്ത്യയിലല്ലാതെ പിന്നെ എവിടെ പോയാണ് ജയ് ശ്രീരാം വിളിക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അതിനകത്ത് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങൾ എന്നെ എന്തൊക്കെയാണ് വിളിക്കുന്നത്, രാവൺ എന്ന് വിളിക്കുന്നു, ഗുണ്ടയെന്ന് വിളിക്കുന്നു, അങ്ങനെ മറ്റു പലതും വിളിക്കുന്നു, പക്ഷേ എനിക്ക് ഒരിക്കൽ പോലും ദേഷ്യമുണ്ടായിട്ടില്ല, ഞാൻ നിങ്ങളോട് ദേഷ്യത്തെ പെരുമാറിയിട്ടുമില്ല. പക്ഷേ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര കോപം, എന്തിനാണ് ഇത്ര ദേഷ്യം, ഇവിടെ BJP വളരുന്നതിനാണോ നിങ്ങൾക്ക് ഇത്ര ദേഷ്യമെന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഇവിടെ BJP വളരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണക്കാരി നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ ഇവിടെ വികസനം നടപ്പാക്കിയില്ല, അതുകൊണ്ട് ഇവിടെ താമരകൾ വിടരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ പുറത്തുനിന്ന് ആരും ഇവിടെ കൊണ്ടുവന്ന് നട്ട് നനയ്ക്കുന്നതല്ല ഈ താമരകൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഈ പ്രസംഗത്തിലുടനീളം മമതയെ ട്രോളിക്കൊണ്ടാണ് ഈ പ്രസംഗം മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ്സുകാർ സ്ത്രീകളെ അവഹേളിച്ചു എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വനിതാ നേതാവായ മമതയെ അവഹേളിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുന്നത്. ഏതായാലും ഈ വീഡിയോ, ഈ പ്രസംഗത്തിൻ്റെ വീഡിയോ, ഞങ്ങൾ രണ്ട് വീഡിയോ ആണ്, രണ്ട് വീഡിയോ ഇതിൽ പോസ്റ്റ് ചെയ്തു. ഇതിൽ ആദ്യത്തെ വീഡിയോ മോദിയുടെ ഈ മമതയ്ക്ക് കേസിനാസ്പദമായി ഓ ദീദി എന്ന് വിളിക്കുന്ന ആ ഒരു ഭാഗവും, ഒപ്പം തൃണമൂൽ കോൺഗ്രസ്സുകാർ പരാതി നൽകുമെന്ന് പറയുന്ന ഭാഗവും ചേർത്തുള്ള വീഡിയോ ആണ്. രണ്ടാമത്തെ വീഡിയോയിലാണ് ബാക്കി മമതയെ ട്രോളിക്കൊണ്ട് മോദിയുടെ പ്രസംഗമുള്ളത്. അങ്ങനെ രണ്ട് വീഡിയോയുടെ ലിങ്കും ഈ വാർത്തയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.